നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സ്ക്രബും നല്ലൊരു പാക്കുമാണ് സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖത്തിൽ നമ്മുടെ അഴുക്ക് പിടിച്ചും ഇരിക്കുന്ന മുഖത്തിനെ ഒന്ന് ക്ലിയർ ആക്കാം എണ്ണ മെഴുക്ക് കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ ഉരിഞ്ഞു കിടക്കുന്ന സ്കിന്നിനെയൊക്കൊന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് മാറ്റി നമുക്ക് നല്ലൊരു ക്ലിയർ ആക്കി എടുക്കാം മുഖത്തിന് നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇത് നല്ല ഉപകാരപ്രദമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ചെയ്യണത് അതൊരു 5 മിനിറ്റ് വല്ലതും ഞങ്ങളൊന്ന് സ്ക്രബ് ചെയ്യുക നല്ല സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കഴുകിക്കളയാണെന്ന് വെച്ചാൽ കഴുകിക്കളയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം കഴുകിക്കളയുക അങ്ങനെയുള്ളൊരു 2 സ്റ്റെപ്പ് ഒരു ചെറിയൊരു മിനി ഫേഷ്യൽ പോലുള്ളൊരു ഇതാണ് ഞാൻ കാണിച്ചു തരണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കിയിട്ട് ഒരു അനുവിനോടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടെന്ന് വെച്ചാൽ അത് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക ഇത് നമുക്ക് ഒരു 2 കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആദ്യം നമുക്കൊരു സ്ക്രബ് കൊടുക്കുക അപ്പോൾ സ്ക്രബിന് നമുക്ക് ആവശ്യം ബീട്രൂട്ടിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ എടുക്കണം അതിന് ശേഷം ഞാൻ ഇതിക്കിടുന്നത് നമ്മുടെ പഞ്ചസാരയാണ് പഞ്ചസാര നമുക്കതിലേക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ അലോവേര ജെല്ലാണ് അത് നമുക്കതിലേക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം 1/2 സ്പൂൺ അലോവേര ജെല്ലിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം പിന്നെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ച് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് റോസ് വാട്ടർ തന്നെ വേണമെന്നില്ല പച്ചവെള്ളം ആയാലും മതി നല്ല എഫക്റ്റാണ് ആവശ്യാനുസരണം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്തെങ്കിലും ഒരു ഓയിൽ കൂടി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ സ്കിൻ ഡ്രൈ ആവാതെ കൂടി ഇരിക്കും അപ്പോൾ ഞാനിവിടെ ഒഴിക്കുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണേ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ഒലിവ് ഓയിൽ ഒരു 8-10 ഡ്രോപ്സ് എങ്കിലും ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാരാണെന്ന് വെച്ചാൽ ഈ ഓയിൽ ഒഴിക്കേണ്ട കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യാനുസരണം വെള്ളമോ റോസ് വാട്ടറോ ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസോ ഒക്കെ എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്കിന്നിന് ഏതാ ചേരുക വെച്ചാൽ അതെടുത്ത് നിങ്ങളിതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ വെക്കുകയൊന്നും ചെയ്യരുത് അപ്പം തന്നെ പെട്ടെന്ന് ഇത് നമ്മൾ സ്ക്രബ് ചെയ്യണം പഞ്ചസാര വലിയ തരിയും പാടില്ല നല്ലവണ്ണം ചെറിയ തരിയും പാടില്ല നല്ലവണ്ണം ചെറിയ തരിയായി പറഞ്ഞാൽ പൊടിയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഇത്രയും മിക്സ് ചെയ്താൽ മതി ഇനി നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ അപ്പം അതാ നല്ല സ്ക്രബായിട്ടൊന്നും ഇരിക്കുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൂടുതൽ ടൈം വയ്ക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ തന്നെ നമുക്ക് അങ്ങോട്ട് സ്ക്രബ് ചെയ്യെടുക്കാം റെഡ് കളറാണ് നമ്മുടെ ഈ ബീട്രൂട്ടെങ്കിലും നമുക്ക് മുഖത്തിന് ചില ആൾക്കാർക്ക് കറുപ്പ് കിട്ടേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെയുള്ളൊരു ഇത് ഒഴിവാക്കാം നിങ്ങൾക്ക് ഈ ബീട്രൂട്ടിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്താ നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ അതും നല്ല എഫക്റ്റ് തന്നെയാണ് നമുക്കിത് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട് ഞങ്ങൾക്കിത് പാക്കായിട്ടൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ 2 കൈക്കും നല്ലപോലെ എടുത്തു ഇനി ഇത് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഓയിലിവിടെ ഞാൻ കൂടുതൽ ഒഴിക്കാം കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ആവുകയാണ് അപ്പോൾ ഓയിലില്ലാതെ നമ്മളിങ്ങനെയുള്ള പൊടികളൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും നിങ്ങൾ ഓയിലി സ്കിന്നുകാരും ഒരിക്കലും ഇതെടുക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ ഓയിൽ അല്ലാത്തവർക്ക് എടുക്കാമല്ലോ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലൊരു സ്ക്രബാണ് കേട്ടോ അത് നല്ലപോലെ സ്ക്രബ് ചെയ്യുക ഓയിലി സ്കിന്നുകാർ ഓയിൽ ഒഴിക്കണ്ട അത്രയേ ആവശ്യമുള്ളൂ ഒരു 5 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്യണം ഇത് ചെയ്യുന്നതിൻ്റെ പോലെ നിങ്ങൾ ചുണ്ടിലും കൂടി ചെയ്യുകയാണെന്ന് വെച്ചാൽ ചുണ്ടിൻ്റെ ആ പിഗ്മെൻറ്റേഷനും കറുപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ
അതൊക്കെയും പോട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കഴുകിക്കളയാം. അതിന് ശേഷം നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തു, നല്ലപോലെ ഒന്ന് ക്ലിയർ ആയിട്ട് മുഖം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പാക്ക് ഇത്രയും ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഇതേ സെയിം പാക്കിലേക്ക് ബാക്കി വരുന്നതിലേക്ക് നമുക്ക് കോഫി പൗഡറാണ് ഇടേണ്ടത്. നിങ്ങൾക്ക് കോഫി പൗഡർ പറ്റുമെങ്കിൽ കോഫി പൗഡർ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഇടാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു അര സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം. നല്ലൊരു പാക്കാട്ടത്. ചുണ്ടിലൊക്കെയും തേച്ച് കൊടുക്കാട്ടത്. പണിമടിയിലൊക്കെയും തേച്ച് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാക്കാണ്. ഇപ്പോൾ ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. നിങ്ങളിത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഫേസിൽ 20 മിനിറ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി. ഞാനൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് നല്ലപോലെ നല്ലപോലെ ഒരു ഗ്ലോ ആയി വന്നിരിക്കുന്നത്. കഴുത്തിൽ നിന്ന് പോയിട്ട് ഫേസ് നല്ലപോലെ കഴുകി കേട്ടോ. ചുണ്ട് കണ്ടോ, നമ്മൾ ആ സ്ക്രബും ചെയ്തു, പാക്കും ഇട്ടു. അപ്പോൾ സ്ക്രബിലും ആ പാക്കും കൂടി ഇട്ടതിലാണ് ഇത്രയും ചുണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.